സംവിധായകൻ റോജിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം. ഹായ്. ഹോം ഹോം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബമാണ്. സിനിമയിലാണെങ്കിലും കുടുംബം എന്നൊരു എലമെന്റ് ഉണ്ട്. കാണുന്ന പ്രേക്ഷകർക്കാണ് റിലേറ്റ് ചെയ്യാനായിട്ട് ഫാമിലീസ് കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫിലിപ്സ് ആൻഡി വങ്കിപ്പനാണെങ്കിലും ചോയാന്തി ബോയ് ആണെങ്കിലും ഹോം ആണെങ്കിലും ഈ കുടുംബം എന്ന് പറയുന്ന എലമെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കുടുംബം ഇപ്പോഴും ഒരു എലമെന്റ് ആയി നിൽക്കുന്നു? അല്ല, എനിക്ക് എപ്പോഴും സീ നമ്മൾ സ്വപ്നം കണ്ട് തുടങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണല്ലോ. അവിടെ നിന്നാണ് നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പം ഏതൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മങ്കിപ്പിനാണെങ്കിലും നമ്മൾ ഇപ്പോൾ റയാനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റയാൻ്റെ ഫാദറും ഫാദറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ റിലേഷൻഷിപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് എല്ലാത്തിലും ആ കുടുംബത്തിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ എക്സ്പെഷ്യലി ഹോം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അപ്പം ഹോമിനൊരു ഇമ്പോർട്ടൻസ് വരണമല്ലോ. അങ്ങനെ സംഭവിക്കുന്നതാണ്. ഹോമിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ആവട്ടെ, ടീസർ ആവട്ടെ, ഇപ്പൊ ഒരു പോസ്റ്റ് റിലീസ് ടൈം ആവട്ടെ, ഇന്ദ്രൻസ് എന്നാണ് ഇതിന്റെ വലിയൊരു ഫാക്ടറായി നിൽക്കുന്നത്. അതെ, ഇന്ദ്രൻസിന്റെ പെർഫോമൻസിന് വേണ്ടി ഹോം കാണണമെന്ന് പറയുന്നവരുണ്ട്. ഇന്ദ്രൻസിന്റെ പുതിയൊരു ഔട്ട്ലുക്കിന് ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസ് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയെ ഒരു നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് ബൂസ്റ്റ് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മളെ ഇന്നും ചുറ്റുപാടുകളുള്ള നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഒരുപാട് ഒളിവർ ട്വിസ്റ്റ്മാരുണ്ട്. അപ്പം ഇന്ദ്രൻസ് ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭയങ്കര സാധാരണക്കാരനായിട്ട് എല്ലാവരുടെയും ജനങ്ങളുടെ കൂടെ ഉള്ള ഒരാളായിട്ട് എപ്പോഴും ആ ഒരു ഇന്നസെൻസ് ഉണ്ട് ഭയങ്കര ഫേസിൽ. അപ്പം നമ്മുടെ ഒരു മേക്ക് ഓവറിൽ കൂടെ വന്നപ്പോൾ എല്ലാവരും മീൻസ് നമ്മൾ ഷൂട്ടിംഗ് സമയത്തെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഭയങ്കര ഒരു കുട്ടിയോട് തോന്നുന്ന ഒരു ക്യൂട്ട്നെസ് അദ്ദേഹത്തിന്റെ ഫേസിലുണ്ട്. ആ ചിരിയിലാണെങ്കിലും ഈവൻ അദ്ദേഹം കരയുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളൊരു കുഞ്ഞു കരഞ്ഞാൽ നമ്മൾ വിഷമം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തൂടി വന്നു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. കാരണം ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ 40 വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും മീൻസ് നമ്മുടെ സിനിമകളിൽ കൂടെ കുറച്ചും കൂടെ അത് റീച്ച് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിലൊരു ഭാഗ്യം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. പൊതുവെ ഇപ്പോൾ മറ്റ് ആക്ടേഴ്സിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പോലെ ഒരു ഭയങ്കര എന്താ പറയുക ഫോക്കസ്ഡ് ആയി നിന്നിട്ട് ഇപ്പൊ ഇന്ദ്രൻസിനെ പെർഫോം ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു ഇഷ്ടക്കേട് വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഇത്ര കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. ചില ആക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ വരുമല്ലോ, നമുക്ക് ഭയങ്കര ഓപ്പൺ ആവാൻ പറ്റില്ല. ഇന്ദ്രൻസിനെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ്? അല്ല, ഇന്ദ്രൻസിനേക്കാളും ഈ വീട്ടിലെ 5 കഥാപാത്രങ്ങളോടും 5 മീൻസ് ഓൾമോസ്റ്റ് ഹോമിലെ എല്ലാ ക്യാരക്ടേഴ്സോടും എനിക്ക് ഭയങ്കര ഫ്രീഡം. ഞാൻ എപ്പോഴും മുമ്പ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇന്ദ്രൻസേട്ടനാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ദ്രൻസേട്ടനോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ഒളിവർട്ടിസ്റ്റിനോട് എനിക്ക് എന്റെ കഥാപാത്രം എന്റെ ഭയങ്കര ഇഷ്ടം. കാരണം അവരെക്കാൾ ഒരു കുറേ മാസങ്ങളായി വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അവരോടാണ് ഞാനത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. അപ്പം ഇന്ദ്രൻസേട്ടന്റെ ഒരു ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളൊരു വലിയ കപ്പല്, ഈ കപ്പല് വെള്ളത്തിലിറക്കി ഓടിക്കാനാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ടഗ് ബോട്ട് ഇട്ട് ഇങ്ങനെ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ഒരു കപ്പലായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും വലുതാണ് അദ്ദേഹം, ചെറിയൊരു ആ മനുഷ്യനാണെങ്കിലും. ഇന്ദ്രൻസേട്ടന്റെ ക്യാരക്ടറിന് റെഫറൻസ് ആയിട്ട് വന്നത് സ്വന്തം പപ്പയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പപ്പയുടെ റെഫറൻസ് ഇന്ദ്രൻസേട്ടന് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോ റിയൽ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് അതുപോലെ തന്നെ പറിച്ചു നട്ടുപോലത്തെ സീനുകൾ സിനിമയിൽ ഉണ്ടായിരുന്നു. അതായത് ശരിക്കും നടന്ന സംഭവങ്ങൾ അതില് ആ ഫസ്റ്റ് സീൻ, അതായത് ഞാൻ എനിക്ക് ഒരു 7 വർഷം മുമ്പ് പപ്പയിൽ നിന്നാണ്, അതായത് പപ്പ എന്നോട് റീചാർജ് ചെയ്യാൻ പറഞ്ഞപ്പം അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ പപ്പയുടെ മുഖത്ത് കണ്ട സന്തോഷമാണ് എന്നെ ഫസ്റ്റ് ഇൻസ്പയർ ചെയ്തത്. അപ്പൊ ആ ഒരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഹാഷ്ടാഗ് ഹോം എന്നൊരു പേര് വന്നു. അപ്പൊ എനിക്ക് എന്റെ മുഖത്തുണ്ടായ ആ ഒരു ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം സിനിമ കാണുന്ന ആൾക്കാർക്ക് വേണം എന്നുള്ളൊരു ഫീലാണ് ആദ്യം മനസ്സിൽ കിട്ടുന്നത്. ഒരു സീനും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ആസ് എ റൈറ്റർ നമ്മൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചുറ്റുപാടും നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരാളെ മീൻസ് ആൾക്കാർ വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. കാരണം ഹോം അത്രയ്ക്ക് റിലേറ്റ് ചെയ്യണം എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒരു ബിഗിനിങ് കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എന്നെ ആക്ച്വലി എന്റെ വീട്ടിൽ സംഭവിച്ച കാര്യമാണ് ആ ഫിഷ് ടാങ്ക് പൊട്ടുന്നത്. അപ്പൊ അത് എന്റെ മീൻ എന്റെ പെറ്റ് തന്നെ ആയിരുന്നു. മിക്കി എന്ന് നമ്മൾ തന്നെ വിളിക്കുന്ന ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, മിക്കി തന്നെയായിരുന്നു പേര്. അതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലുള്ള ഒരു ഫുഡ് കൊടുത്താൽ കഴിക്കും, അല്ലാത്ത ഒരാള് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കഴിക്കില്ല. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആ മീനുണ്ട്. നമ്മുടെ തോന്നലാണോന്ന് പറഞ്ഞുകൂടാ. ഇപ്പം കുട്ടിയമ്മയുടെ തന്നെ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് എന്റെ ഒറിജിനൽ അമ്മയുടെ തന്നെ ഡയലോഗ് ആയിരുന്നു. അതായത് മീനിങ്ങനെ
അതിപ്പോ അത് എയറോബിക് ഫിഷ് ആണ്, മുകളിൽ വന്നിട്ടാണ് ശ്വാസം എടുത്തിട്ട് പോകുന്നത്. അപ്പൊ അമ്മ പറയും അത് എന്നെ അമ്മ അമ്മ എന്ന് വിളിക്കുന്നതാണ്, വെറുതെ പറയാറുണ്ട്. അപ്പം അപ്പൊ നമ്മുടെ അമ്മമാരുടെ അതൊരു തള്ളിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചെറിയ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഥ ടോട്ടലി ഫിക്ഷൻ ആണ്, പക്ഷെ ആ സന്ദർഭങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ നമ്മളെപ്പോഴും പോയിട്ട് വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കും. അപ്പൊ അതുപോലെ എനിക്ക് ആ റിലേറ്റിംഗ് മെറ്റീരിയൽ കൂടുതൽ വേണമെന്നുള്ളതാണ് ഫസ്റ്റ് ഷോട്ട് തന്നെ നമ്മളെല്ലാവരും ചെയ്യാറുള്ള പ്ലഗ് പോയിന്റ് കുത്തുന്ന ഒരു സീൻ ആഡ് ചെയ്യാൻ തന്നെ കാരണം. അതെ അതെ, പെണ്ണ് കുത്തുന്ന ഒരു സീൻ. അപ്പൊ അത് മീൻസ് അങ്ങനെ കുറച്ച് കുറച്ച് എലമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ദ്രൻചേട്ടൻ പറഞ്ഞു ബാക്കി കാസ്റ്റിംഗ് ആണെങ്കിലും മഞ്ജു പിള്ളയും നെസ്റ്റലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലാണ് പെർഫോം ചെയ്യുന്നത്. മഞ്ജു പിള്ളയ്ക്ക് തന്നെ സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, പണ്ട് കുറെ കോമിക് റോളുകൾ ചെയ്തു, ആ ഒരു അതിനെ ഫോളോ അപ്പ് ചെയ്ത് പിന്നെ അഭിനയിച്ചിരുന്നത്. ഇമോഷൻ എലമെന്റ്സ് കൂടുതലുണ്ട്. ആ വീടിന്റെ ഒരു നെടുന്നൂണായിട്ട് ഒളിവർ ട്വിസ്റ്റിനൊപ്പം തന്നെ കുട്ടിയമ്മ നിൽക്കുന്നുണ്ട്. മഞ്ജു പിള്ള എങ്ങനെയാ സിനിമയിലോട്ട് വരുന്നത്? മഞ്ജു പിള്ള എനിക്കൊന്നും ആ കുട്ടിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അവസാനം നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ പ്രധാന ക്യാരക്ടേഴ്സിൽ അവസാനം വരുന്നത് മഞ്ജു ചേച്ചിയാണ്. അപ്പൊ നമ്മൾ കുറച്ച് സോക്കോൾ ടിപ്പിക്കൽ ആൾക്കാരെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം പല കാരണങ്ങളുണ്ട്, ഇപ്പൊ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നമുക്ക് അവൈലബിൾ ആയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ പണ്ടേ ഇങ്ങനെ മീൻസ് അവര് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അപ്പൊ എടാ മഞ്ജു ചേച്ചി നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ നമുക്ക് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ വിജയ് സാർ എന്നോടും സജസ്റ്റ് ചെയ്തു, നമ്മൾ ആ ലിസ്റ്റില് മഞ്ജു ചേച്ചി വന്നു. അപ്പൊ നമ്മൾ ഒരുപാട് ലിസ്റ്റ് നോക്കിയതിൽ മഞ്ജു ചേച്ചി മാത്രം സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നു. അപ്പൊ അപ്പൊ ആ മൊമെന്റിൽ തന്നെ വിജയ് സാറ് മഞ്ജു ചേച്ചിയെ വിളിച്ചു. അപ്പം ഭയങ്കര കമ്പനി ആയിരുന്നു നമ്മള് തുടങ്ങി ആ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത്. എനിക്ക് നമ്മുടെ വീട്ടിൽ അഞ്ചു പേര്, നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് പോയ ഫോട്ടോ ആണ് ഫസ്റ്റ് എടുക്കുന്നത്, ഷൂട്ടിംഗ് ഫസ്റ്റ് ആ സ്റ്റില്ല് എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ആന്റണി ഇപ്പൊ സോങ്ങിൽ കാണാം, കഥ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സീനുണ്ട്, അതാണ് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ സോങ് കഴിയുന്നതോടുകൂടി തന്നെ ഈ വീട്ടുകാർ ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അപ്പൊ പിന്നെ മീൻസ് കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഈ 40 ഡേയ്സും അവൈലബിൾ ആണ് അവിടെ തന്നെ. അതെ അതെ. അപ്പൊ എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം, കാരണം ഞാനിപ്പോ ഒരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ചിന്തിക്കാം ചാൾസ് ഇപ്പൊ എന്ത് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ കുട്ടിയമ്മ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവരെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം ആയിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമയുടെ കാര്യത്തില് ഭയങ്കരമായിട്ടും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു എല്ലാ സിനിമകളും ഒരു ഫെയറി ടെയിൽ സ്വഭാവം ഉണ്ട്. ഇതിലാണ് ഈ ക്യാരക്ടേഴ്സിനെ വരെ ഒലിവർ ട്വിസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ ബ്രദറിന്റെ പേര് പീറ്റർ പാൻ എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ റെഫറൻസ് എല്ലാം വരുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു അത് ഞാൻ എപ്പോഴും എനിക്ക് സ്റ്റോറി എഴുതുന്ന സമയത്ത് ഇപ്പൊ മങ്കിപ്പെന്റെ ആണെങ്കിലും മങ്കിപ്പൻ പെട്ടെന്ന് വരുന്ന ഒരു പെന്നല്ല, ആ പെണ്ണിനൊരു ജനറേഷൻസിൽ കൂടെ വരുന്ന ഒരു ട്രാവലിംഗ് ഉണ്ട് ആ പെണ്ണിനൊരു ഇൻഡോർ. അപ്പൊ അവരുടെ അതായത് അച്ഛനും ഗ്രാൻഡ് ഫാദറും ആ ഗ്രാൻഡ് സണ്ണും തമ്മിൽ എന്തോരം ഒരു ഇന്നർ ബോണ്ടിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ബോണ്ടിങ് പലപ്പോഴും സിനിമയിൽ ശ്രദ്ധിക്കും. അപ്പൊ എനിക്ക് ഇതിനകത്ത് അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ് കഥ പറയുന്നതെങ്കിൽ പോലും ഒളിവർ ട്വിസ്റ്റിന്റെ അച്ഛൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഇല്ല. അപ്പോ ആ ടൈമിൽ നമുക്ക് ഇത് അപ്പം ആസ് എ റൈറ്റർ ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ടെക്നിക്കിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഒളിവർ ട്വിസ്റ്റിന്റെ അച്ഛൻ ഒരു റൈറ്റർ, കാരണം അദ്ദേഹവും ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ട് അതിനകത്ത്. അദ്ദേഹം ടൈപ്പ് റൈറ്റർ ഒക്കെ വന്ന സമയത്ത് അതിൽ ടോപ്പിൽ നിന്നു. അത് കഴിഞ്ഞ് മറ്റേ നമ്മുടെ ഇലക്ട്രോണിക്സ് വരുന്ന സമയത്ത് അത് വന്ന സമയത്ത് അതിന്റെ ടോപ്പിൽ നിന്ന ആളാണ് ഒളിവർ ട്വിസ്റ്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ അതേ കാസറ്റ് തന്നെ മാറി പിന്നെ അവിടെ മൊബൈലും റീചാർജിങ് ഒക്കെ മാറി എന്നുള്ള അങ്ങനത്തെ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒളിവർ ട്വിസ്റ്റ് വന്നത്. പിന്നെ എനിക്ക് ഈ ഒളിവർ ട്വിസ്റ്റ് എന്ന മീൻസ് നെയിം എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറിന്റെ ക്യാരക്ടർ ഉണ്ട്, സൈക്കോളജിസ്റ്റ് വിജയ് ബാബു ചെയ്യുന്ന ക്യാരക്ടറുണ്ട്, ക്ലിനിക്കിലോട്ട് ഒലിവർ സൂര്യനും വരുന്നുണ്ട്. സൂര്യനെ ഇറങ്ങിയ ശേഷം ഒലിവർ അകത്ത് കയറി ചെന്ന് വിജയ് ബാബു സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ സണ്ണിയുടെ പ്രബന്ധങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, ആ ഒരു റെഫറൻസ് എന്തുകൊണ്ട് പിക്ക് ചെയ്ത്? അല്ല അത് ശരിക്കും ആക്ച്വലി അത് എന്റെ എ ഡി ടീമിൽ നിന്ന് വന്ന സജഷൻ ആണ്. അപ്പം നല്ലൊരു ടീമാണ് എനിക്കുള്ളത്. അപ്പം ആകെ 4 പേരേ ഉള്ളൂ, പക്ഷെ അവര് 4 പേര് ഇപ്പൊ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയാ സ്ക്രിപ്റ്റ് വായിച്ച് അത്രയ്ക്ക് ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ഇപ്പം സിബിൻ എന്ന് പറഞ്ഞ അസോസിയേറ്റ് നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ. അത് കാരണം ആ ഡോക്ടർ കുറച്ച് എക്സെൻട്രിക് ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്താ പറയാ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില റൂട്ടുകളുണ്ട് ആ ടിക്കി ടെക് ടിക്കി ചെയ്യുന്നതിലും. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഇതിനു മുമ്പത്തെ ഏറ്റവും മലയാളത്തിലെ മികച്ച എക്സെൻട്രിക് ഡോക്ടർ എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ സണ്ണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി അത് ഒരിക്കലും നമ്മളതൊരു സിനിമയ്ക്കുള്ളിൽ ഉള്ള സിനിമയായിട്ടൊന്നും അല്ല, അതൊരു ഡോക്ടർ സണ്ണിയെ ഇഷ്ടമുള്ള ഒരു ഡോക്ടറാണെന്ന് ചിന്തിച്ചാൽ മതി. അതായത് മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ള ഒരു ഡോക്ടറാണ്, അദ്ദേഹം യൂസ് ചെയ്തൊരു പ്രോപ്പർട്ടി മാത്രമാണ് അത്. അതുകൊണ്ടാണ് നമ്മളത് ഫോക്കസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അത് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് ഭയങ്കര
സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമ ഇറങ്ങി അന്ന് ഫസ്റ്റ് പ്രീമിയർ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തായാലും സോഷ്യൽ മീഡിയ ചർച്ചകൾ വരും, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നു. അല്ല, ഏറ്റവും കൂടുതൽ ചർച്ചയായത് ബാർബർ ബാറിനും അശോക് രാജനായിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു, ഭയങ്കര സിമിലാരിറ്റി വരുന്നത്. അതിന് കഴിഞ്ഞ് നോക്കിക്കാണ് ഇത്രയും ഒരു സിനിമ നമ്മള് കുറെ വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്ത സിനിമയാണ്. ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഔട്ട് വരുമ്പോൾ തൊട്ട് തന്നെ ക്ലൈമാക്സിൽ ഇങ്ങനെ സാമ്യതകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരും. ഞാൻ ശരിക്കും ഈ കഥയുടെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 5 വർഷം മുമ്പാണ് എഴുതി തുടങ്ങുന്നത്. അന്ന് എനിക്ക് വൺലൈൻ ഇല്ല, ഈ ടാങ്ക് പൊട്ടിയ സീനിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് എഴുതി പോവുകയായിരുന്നു. പോയ സമയത്ത് ഞാൻ ഈ കഥ ഒരുപാട് നമ്മുടെ മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള ശ്രീനിവാസൻ സാറിനോട് തന്നെയാണ് ഞാൻ ഇത് കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറി അദ്ദേഹത്തിന് ഒരുപാട് ഏരിയകൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏരിയകളുണ്ട്. അപ്പം അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും സ്റ്റോറിയിൽ സംശയങ്ങൾ ചോദിക്കും, പുള്ളി ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് ഈ സിനിമയുടെ, അതായത് ഫസ്റ്റ് ഡ്രാഫ്റ്റില് ഒളിവർ കഥ പറയുന്നിടത്താണ് ക്ലൈമാക്സ്. ഓക്കെ, അപ്പം ആ കഥ അദ്ദേഹത്തിന് അന്ന് കൺവിൻസ്ഡ് ആയില്ല, ശ്രീനിവാസൻ സാറിന് അത് കൺവിൻസ്ഡ് ആയില്ല. അതായത് അദ്ദേഹം പറഞ്ഞത് റോജിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു കഥയിൽ ഇതൊരു ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അതൊരു അവിശ്വസനീയമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് മാച്ച റൈറ്റർ കുറെ നാൾ എന്റെ മനസ്സിൽ കൊണ്ടുവരണം, അപ്പൊ എന്താണ് അവിശ്വസനീയത എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ തിരിച്ചുള്ള യാത്രയിലാണ് ഞാനിത് ചിന്തിച്ചത്. അതായത് പപ്പ പറയുമ്പോൾ സി അതൊരു ഭയങ്കര ഒബ്വിയസ് ക്ലൈമാക്സ് ആണ്, അദ്ദേഹം ആ ക്ലൈമാക്സിൽ അത് പറയാനുള്ളത്. അപ്പൊ തിരിച്ചുള്ള യാത്രയിലാണ് എന്തുകൊണ്ട് ആന്റണിയും അത് വിശ്വസിക്കാതിരുന്നാൽ കൊള്ളാമെന്ന്. കാരണം ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് കയറുന്നുണ്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് ചെല്ലുമ്പോൾ. ഓഡിയൻസും അത്രയും ആഗ്രഹിച്ചിരുന്നിട്ട് അവർക്കും ആ ഹൈപ്പ് ശ്രീനിവാസൻ സാറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാണ്ട് പോയതുപോലെ എനിക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാണ്ട് പോയാലോ എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് അതിങ്ങനെ തിരിച്ചിടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ക്ലൈമാക്സ് വരുമ്പോൾ എന്നെ ആദ്യം ഇൻസ്പയർ ചെയ്തത് അവിടെ ആന്റണിയും അച്ഛനും തമ്മിലുള്ള ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് അവനത് തിരിച്ചറിഞ്ഞിട്ടുള്ള അവരുടെ ഒരു നോട്ടം ഉണ്ട്, ആ നോട്ടമാണ് എന്നെ അവിടെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം കഥ പറയുമ്പോൾ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഒരിക്കലും അങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ല. പക്ഷെ എനിക്ക് ഇത് വന്നതിന് ശേഷം ഞങ്ങളുടെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ആ പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്, നമുക്കൊരു കഥ പറയുമ്പോൾ ഫീൽ വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് ടു ബി വെരി ഓണസ്റ്റ് ഞാൻ വേറെ ക്ലൈമാക്സുകൾ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് ഈ നോട്ടം എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് രണ്ട് കാര്യം അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് അവൻ ആ ചോദ്യം ചോദിക്കുന്ന ബുക്കിൽ ആക്ച്വലി ആ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്, ആ ചിത്രങ്ങളുണ്ട്. അതെ, അപ്പൊ ഈ ചിത്രവും ഈ നോട്ടവും ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഒരു എലമെന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ആൾക്കാരെ റെഫറൻസ് ഒന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്പോർട്സ് മൂവി എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ക്ലൈമാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ ടീം തോക്കാൻ പോകുന്നു ജയിക്കും. അതൊരു സിനിമയുടെ ഫോർമാറ്റ് ആണ്. അപ്പൊ അത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാത്രമേ നമ്മളത് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും ആൾക്കാർ അത് റെഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല, അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ രണ്ട് സീൻ ഭയങ്കര ഫീൽ ചെയ്തതുകൊണ്ടും മറ്റൊരു ക്ലൈമാക്സിലോട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അത് കീപ്പ് ചെയ്തതാണ്. ഒരു ഓർഡിനറി ലൈഫിൽ, ഇപ്പൊ ബാലന്റെ ലൈഫിൽ ഒരു എക്സ്ട്രോർഡിനറി അശോക ലൈഫിൽ എക്സ്ട്രോർഡിനറി ബാലനായിരുന്നെങ്കിൽ ഈ പൊന്നമ്മച്ചിയുടെ അവിടെ ഇപ്പൊ ശ്രീനിവാസ് സാർ ആയിരുന്നു ആദ്യത്തെ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്ന ആക്ടർ എന്ന് പറഞ്ഞത്. അപ്പോ പുള്ളിയിൽ നിന്ന് ഇന്ദ്രൻ സാറിന് എത്തുമ്പോ ഈ ഒളിവർ ട്വിസ്റ്റിന്റെ ക്യാരക്ടർ ആക്കി ഒരുപാട് മാറിയിട്ടുണ്ടോ? ഇല്ല, ഒരുപാട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് ഓരോ ആക്ടേഴ്സിലോട്ട് എത്തുമ്പോൾ, ഞാൻ ശ്രീനിവാസൻ സാറ് കഴിഞ്ഞിട്ട് ഡയറക്ട് ഇന്ദ്ര സാറിലോട്ടല്ല എത്തിയത്, പല ആക്ടേഴ്സിനെ വെച്ചിട്ട് പല ഡിഫറെന്റ് വേർഷൻസിലാണ് ഈ 7 ഡ്രാഫ്റ്റ് ചിന്തിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഒരു ഫീമെയിൽ വേർഷനും ഉണ്ട് ഇതിന്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് നമ്മൾ ഓരോ ആക്ടേഴ്സിനെ വെച്ച് ചിന്തിക്കുമ്പോഴും കഥയിൽ വന്നിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ഒരിക്കലും ചിലപ്പോൾ ഞാൻ അതായത് ഫസ്റ്റ് ചിന്തിച്ച പോലെ ശ്രീനിസാറിനെ മാത്രം വെച്ച് ചിന്തിച്ചിരിക്കും, ചിലപ്പോൾ ഈ എനിക്ക് കിട്ടാതെ പോകുന്ന എലമെന്റ്സ് ആയിരുന്നു. അപ്പം അതിൽ ഒരു എക്സാമ്പിളാണ്, ഞാൻ ഫീമെയിൽ വേർഷൻ ചിന്തിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ആ നമ്മള് അന്നമ്മച്ചയെ ആ അതിലോട്ട് ആ ചെമ്പിലോട്ട് കയറ്റാൻ വേണ്ടി ഒളിവർ പറയുന്ന ആ ഡയലോഗ്, അത് ലളിത ചേച്ചി പറയുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഞാൻ ആ സ്റ്റോറിയുടെ ഒരു ഫീമെയിൽ വേർഷൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അതെ, അപ്പം അങ്ങനെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ശരിക്കും എൻഡ് ഓഫ് ദി ഡേ അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ശ്രീനേട്ടൻ മീൻസ് ഇന്ദ്രൻ സേട്ടിലോട്ട് എത്തുന്ന സമയത്ത് ഇന്ദ്രൻ സേട്ടൻ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജന്മന അത് ഉള്ളിലുണ്ട്. അപ്പൊ പുള്ളി ഈ പറയുന്ന പോലെ ഞാൻ കഥ പറഞ്ഞു കേട്ട് പുള്ളി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളി അഭിനയിക്കും.
അങ്ങനെയായിരുന്നു. കാരണം ഫ്രൈഡേ എന്ന് ഓൾറെഡി അത് പറഞ്ഞു വെച്ചാൽ ശ്രീനി സാർ ചെയ്യാനിരുന്ന സബ്ജക്റ്റാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ടും, കാരണം ഒത്തിരി സ്ട്രെയിൻ ഉള്ള ക്യാരക്ടറാണ്, നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ടേരം വരെ നിൽക്കേണ്ട ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതൊരു മ്യൂച്വൽ ഡിസിഷനിൽ നിന്ന് മാറും. അത് കഴിഞ്ഞ് ഇന്റർസൈറ്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം അഭിനയിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ, അതായത് മേക്ക് ഓവർ കഴിഞ്ഞ ഫസ്റ്റ് ഡേ ഞങ്ങളൊരു സ്ക്രീൻഷോട്ട് സ്ക്രീൻ ടെസ്റ്റ് നടന്ന സമയത്ത് ഇന്ദ്രസേനം മൊബൈൽ കൊടുത്തിട്ട് ചേട്ടാ വെറുതെ ഒന്ന് നോക്കൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ എന്താണ് ആ മറ്റേ ടെക്സ്റ്റൈൽസിൽ ഫോട്ടോ എടുക്കാൻ കാണിക്കുന്ന ആ പരാക്രമം എല്ലാം പുള്ളി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മനസ്സിലായി, അതായത് ഒളിവർ ടെസ്റ്റ് ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഇന്ദ്രസേനൻ. അപ്പൊ അത് അതിലും നല്ലൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഇനി കിട്ടാനില്ല. അപ്പൊ അത് ഇത്രയും നാളത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാൻ ഉൾപ്പെടെ അത് റിയലൈസ് ചെയ്തത്. അതായത് ഞാൻ ആക്ച്വലി ഇപ്പം എന്റെ കൂടെ ത്രൂ ഔട്ട് ഉള്ള ആളാണ് നീലും മ്യൂസിക് ഡയറക്ടർ രാഹുലും. അപ്പൊ ഇവർക്ക് ഈ സ്റ്റോറി അറിയാം ഭയങ്കരമായിട്ട്. അതായത് ഞാൻ കഥ വർക്ക് ചെയ്യുന്ന സമയം ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നുന്നു ഇതിന്റെ റിവ്യൂ വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം ഡയറക്ഷൻ നന്നായി, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ആക്ടർ നന്നായിട്ട് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ കൂടെ ഉള്ള ആൾക്കാരാകുന്ന സമയത്ത് ഇവരുടെ ടാലന്റ് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ടൈമിൽ, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ലാൽ സാറിന് വെച്ചൊരാൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ ലാൽ സാറിന് എന്തൊക്കെ വരെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ടെക്നീഷ്യൻസിന്റെയും കാര്യം. നമുക്ക് ആ ടെക്നീഷ്യൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ ഏരിയ ഏതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ആ ഡിസ്കഷനിൽ ഓൾറെഡി അത് വരും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നീല കളർ പാലറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും. നമുക്ക് ഈ സീൻ നൈറ്റ് പ്ലേസ് ചെയ്യാം, നൈറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ എനിക്കും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സിനിമകളുടെയും അല്ലെങ്കിൽ കളേഴ്സിനോടും വരയ്ക്കുന്നതിനോടൊക്കെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് ആ ഒരു വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു ഫൈനലിൽ. പിന്നെ ഓൾറെഡി നമുക്കൊരു അങ്ങനത്തെ ഒരു ഡി ഐ സ്റ്റുഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് മീൻസ് അതിനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സ്റ്റോറി ബോർഡ് എല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സിനിമയ്ക്ക്? അല്ല, ഇത് ഞാൻ ത്രൂ ഔട്ട് സ്റ്റോറി ബോർഡ് കീപ്പ് ചെയ്തത് ഫ്ലാഷ് ബാക്ക് സീക്വൻസിന് മാത്രമാണ്. ബാക്കി നമ്മളൊരു ഒരു സീനും, കാരണം അത് അത് സ്റ്റോറി ബോർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ആർട്ടിസ്റ്റുകളെ വെച്ച് വർക്ക് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഫ്ലാഷ് ബാക്കിന് സ്റ്റോറി ബോർഡ് കീപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ കൊറോണ ആയതുകൊണ്ടും നമുക്ക് രണ്ട് ദിവസം ടൈമേ ഉള്ളൂ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രീ പ്ലാൻഡ് അത്രയും പക്കെ ആയില്ലെങ്കിൽ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ഫ്രെയിംസ് അല്ല വരച്ചു വെക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ഷോർട്സ്, അതായത് അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹോം സിനിമ വരുമ്പോൾ ഒരു കുടുംബം തന്നെയാണ് ഇതിന്റെ കോർ എലമെന്റ്. ഇമോഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടും കാണുന്നവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ കുടുംബ സിനിമകളും അല്ലെങ്കിൽ ഇമോഷൻ ഒക്കെ വെച്ച് ഈ അപ്പൻ അമ്മ മകൻ റിലേഷൻ ഒക്കെ വർക്കൗട്ട് ആകുന്നത്. അപ്പൊ അത് അതിന് വലിയൊരു റിസ്പെക്ട് അല്ലേ, കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ്. അതെ, ഞാൻ ശരിക്കും ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി, ഫൈനൽ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയി ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ, ഇതൊരു തിൻ ഈ പറഞ്ഞ പോലെ ഒരു തിൻ ഫിലമെന്റ് ഓഫ് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഇതിനകത്ത് ഈ വിഷമത്തിന്. കാരണം ഒളിവർ വിഷമിച്ചാലും അദ്ദേഹത്തിന്റെ വിഷമം അയാൾ പുറത്ത് കാണിക്കുന്നില്ല. അതുപോലെ ആന്റണി ഈ പറയുന്ന പോലെ എന്താ പറയാ, ഭയങ്കരമായിട്ട് പപ്പയെ സ്നേഹിക്കുന്ന സീനുകളുണ്ട്, അവോയ്ഡ് ചെയ്യുന്ന സീനുകളുണ്ട്, ഇഗ്നോർ ചെയ്യുന്ന സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൊറോണ ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര റെസ്ട്രിക്ഷൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അല്ലെ, അപ്പം വീട് വരുന്നതിന് എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്നതും ഇന്ത്യയിൽ വീട്ടിലാണ്. അപ്പൊ ഈ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടഫായിരുന്നു. കാരണം അടിയുണ്ടായ സീൻ വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ഇവർ തിരിച്ചു വന്ന സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഈ ഇമോഷണൽ സീൻ നമ്മൾ പിന്നെ ഇനി എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു അത് എന്തുകൊണ്ട് വർക്കൗട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആർട്ടിസ്റ്റുകൾ അവര് ആ ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കര ബോണ്ടഡായി. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് അത് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് കിട്ടുന്നുണ്ട്. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു സീൻ ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഭയങ്കര ഫാബ്രിക്കേറ്റഡ് ഡയലോഗ്സോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നാൽ ആ ക്യാരക്ടേഴ്സ് എന്ത് സംസാരിക്കുമോ അത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ആർട്ടിസ്റ്റിനും അത് ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പക്ഷെ ഇത് പേടി ഉണ്ടായിരുന്ന കാര്യമായിരുന്നു, ഈ ഒരു ഈ ഫിലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ചെറിയൊരു സാധനം അത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് വർക്കൗട്ടായി.